അപ്പോൾ നമുക്ക് കാര്യങ്ങളെ കിടക്കാം. അതിന് മുമ്പ് സിലബസിലെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചിട്ട് എങ്ങനെയാണ് അത് പഠിച്ചു തീർക്കേണ്ടത് എന്നൊരു ഐഡിയയും ഞാൻ പറയുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് മുഴുവൻ കണ്ട് ഇതനുസരിച്ച് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, എൽ ജി എസ് പ്രിലിംസ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോ ക്ലാസ്സുകളും അതുപോലെ പി ഡി എഫും അതുപോലെ ഈ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റാങ്ക് ഫയലിലെ പി ഡി എഫ് നോട്ടുകൾ അതുപോലെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എസ് സി ആർ ടി കണ്ടന്റിനെ യൂട്യൂബിൽ നിന്നുള്ള വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്കുകളെല്ലാം കറക്റ്റായിട്ട് ലിസ്റ്റാക്കി ഓർഡർ ആക്കിയുള്ള പ്ലേലിസ്റ്റ്, ഇത്രയും കണ്ടന്റ് നമ്മൾ ഒരു പെയ്ഡ് കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. 420 രൂപയാണ് അതിൻ്റെ ഫീസ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ജി എസ് എന്ന മെസ്സേജ് അയച്ചാൽ മതി. ജോയിൻ ചെയ്യാനുള്ള ഫോർമാറ്റ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ടെലിഗ്രാം വഴി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കോഴ്സാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എൽ ജി എസ് പ്രിലിംസ് പരീക്ഷയുടെ സിലബസാണ്. മൂന്ന് ഭാഗങ്ങളായിട്ട് പ്രിലിംസ് പരീക്ഷയുടെ സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പൊതുവിജ്ഞാനം, സയൻസ്, മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി. അതിൽ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. 60 മാർക്കാണ്. സയൻസിന് 20 മാർക്ക്, അതുപോലെ മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റിക്കും 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിൻ്റെ ഒരു ചോദ്യ പേപ്പറാണ് പി എസ് സി പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ഓഫൊക്കെ അത്യാവശ്യം കൂടുതലായിരിക്കും, സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് പെട്ടെന്ന് ആ സിലബസിൻ്റെ ഒരു ഘടന നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഇവിടെ ഏറ്റവും ആദ്യം കൊടുത്തേക്കുന്ന ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്ന സമകാലീന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, അത് കറണ്ട് അഫേഴ്സാണ്. 10 മാർക്കിൻ്റെ കറണ്ട് അഫേഴ്സാണ് അവിടെ കൊടുത്തേക്കുന്നത്. രണ്ടാമത് കൊടുത്തേക്കുന്ന ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ്, അതിന് 10 മാർക്ക്. അതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവുമായി സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്ന ആ ഒരു ഭാഗം ഇന്ത്യൻ ഹിസ്റ്ററിയാണ്, അത് 10 മാർക്കാണ്. അതുപോലെ നാലാമത് കൊടുത്തേക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, അതിനും 10 മാർക്ക്. പിന്നെ കേരളത്തിൻ്റെ ജോഗ്രഫിയും കേരളത്തിൻ്റെ ഹിസ്റ്ററിയുമാണ് അഞ്ചാമതും ആറാമതുമായിട്ട് കൊടുത്തേക്കുന്ന ആ സെക്ഷനുകൾ. ആ വിശദീകരിച്ച ടോപ്പിക്കുകളുടെ പേരുകൾ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഒത്തിരി ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനുള്ളതും ഇല്ല. അങ്ങനെ ടോട്ടൽ 60 മാർക്കാണ് ഈ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന മേഖലയിൽ കൊടുത്തേക്കുന്നത്. കറക്റ്റായിട്ട് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു പോലെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളും സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രിലിംസ് പരീക്ഷയും ആയിരിക്കും ഇത്. ഓക്കെ, പിന്നെ ജനറൽ സയൻസ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് നാച്ചുറൽ സയൻസ് അതുപോലെ ഫിസിക്കൽ സയൻസ് എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിലെ പല പല ടോപ്പിക്കുകൾ ഈ ഒരു നാച്ചുറൽ സയൻസിൻ്റെയും ഫിസിക്കൽ സയൻസിൻ്റെയും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. രണ്ടോടെ ചേർത്ത് 20 മാർക്കാണുള്ളത്. 20 മാർക്കും നിങ്ങൾക്ക് മുഴുവനായിട്ട് മേടിക്കാൻ പറ്റും പക്കായിട്ട് ഇത് പഠിച്ചു പോവുകയാണെങ്കിൽ. അത്യാവശ്യം റാങ്ക് ഫയലിലെ കണ്ടൻറ്റോ അല്ലെങ്കിൽ സ്കൂൾ ടെക്സ്റ്റിലെ എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കണ്ടൻറ്റോ സയൻസ് പഠിച്ചു പോയാൽ തന്നെ ഈ ഒരു 20 മാർക്കിലെ ഭൂരിഭാഗം മാർക്കും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. പിന്നെ ഉള്ളത് മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റിയാണ്. സിമ്പിൾ മാത്സ് ആണ് എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ സാഗു സാഗ എന്ന ടോപ്പിക് ആണെങ്കിൽ എന്താണ് ആ ടോപ്പിക്ക്, ആ ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണുള്ളത് എന്നുള്ള മാത്രം പഠിച്ചു പോയാൽ തന്നെ ഭൂരിഭാഗം ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. വേറെ ഇംഗ്ലീഷോ മലയാളമോ ഒന്നുമില്ല, ഇത്രയും കാര്യങ്ങളേ ഇതിനകത്തുള്ളൂ. ഈ മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റിയും സയൻസും അതുപോലെ പൊതുവിജ്ഞാനവും നന്നായിട്ട് പഠിച്ചാൽ ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 100-ൽ 100 മേടിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഇപ്പോൾ ഒരു തുടക്കക്കാരനാണെങ്കിലും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിച്ചിരിക്കുക. എൽ ജി എസ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ചെയ്യുന്ന ഒരു വലിയൊരു മണ്ടത്തരമുണ്ട്, അല്ലെങ്കിൽ ഒരു അബദ്ധമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളത് ചെയ്യരുത്. നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നത്തോടെ പരിപാടി നിർത്തിക്കോണം. അതെന്താണെന്ന് വെച്ചാൽ, ആവശ്യമില്ലാത്ത കണ്ടൻറ്റ് കൂടുതലായിട്ട് പഠിക്കുക. നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ള കണ്ടൻറ്റ് തന്നെ ഒരുപാടുണ്ട്, അത് പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യമില്ലാത്തത് എന്താ പറയുക, ഇതെങ്ങാനും വന്നാലോ എന്നുള്ളൊരു ചിന്തയിൽ കുറേ അങ്ങ് കാട് കയറി പഠിക്കുക. അത് വലിയൊരു അബദ്ധമാണ് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഇതിലൂടെ.
അതെങ്ങനെയാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല ലേണിംഗ് ആപ്പുകളും അല്ലെങ്കിൽ നിങ്ങൾ തന്നെത്താൻ പഠിക്കുമ്പോഴൊക്കെ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ തരും. ഒരു LGS പോയിൻ്റ് ഓഫ് വ്യൂവിലല്ലാതെ ചിലപ്പോൾ ഒരു ഡിഗ്രി ലെവലിന് പഠിക്കേണ്ട രീതിയിലോ അല്ലെങ്കിൽ ഒരു പ്ലസ് ടു ലെവലിന് പഠിക്കേണ്ട രീതിയിലോ ഒക്കെ കുറേ ടോപ്പിക്കുകൾ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. നിങ്ങൾ എങ്ങാനും വന്നാലോ എന്നുള്ള ഒരു പേടിയിൽ കൂടുതലായിട്ട് പഠിക്കുകയും ചെയ്യും, നിങ്ങളുടെ സമയം നഷ്ടമാവുകയും ചെയ്യും. ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോയി പരീക്ഷയ്ക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റാതെ പുറത്താകുന്ന ഒരു സിറ്റുവേഷൻ ഇത് സംഭവിക്കാവുന്നതാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊരു LGS പരീക്ഷയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏഴാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഒക്കെ അടിസ്ഥാന യോഗ്യതയുള്ള എഴുതുന്ന ഒരു തസ്തികയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പഴയ PSCയുടെ ഫോർമാറ്റിലൊക്കെയാണ് ഇപ്പോഴും LGS പരീക്ഷ നടക്കുന്നത്. അതേ രീതിയിലെ ചോദ്യങ്ങൾ വരത്തുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കൂടുതൽ സ്കോർ ചെയ്യുകയും കട്ട് ഓഫ് ഒക്കെ ഭയങ്കരമായിട്ട് ഉയരുകയും ചെയ്യുന്നത്. അപ്പോൾ ബേസിക് GK മാത്രം നിങ്ങൾ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിച്ചു പോയാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുവാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളും അതുപോലെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിൽ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ടുണ്ടോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ തന്നെ ഏകദേശം 95% മുകളിൽ ആ ഒരു ടോപ്പിക്ക് കവറായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ പഠിച്ചു പോകുക. അല്ലാതെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഡീപ്പായിട്ട് അതിനകത്തെ ആപ്ലിക്കേഷൻ ലെവലുള്ള വരാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ് ലെവലിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഒരു ഡിഗ്രി ലെവൽ പോയിൻ്റ് ഓഫ് വ്യൂവിലൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ക്ലാസ്സുകൾ എടുക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും. കാരണം അവർ ക്ലാസ്സുകൾ മിക്കപ്പോഴും കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാ പരീക്ഷകൾക്കും തുല്യമായിട്ട് ഉപയോഗപ്രദമാകത്തക്ക രീതിയിലൊക്കെ എല്ലാം കൂടെ ഏകോപിപ്പിച്ചൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനൊന്നും നിൽക്കാറില്ല. അപ്പോൾ കൂടുതലായിട്ട് പിള്ളേരിലേക്ക് കണ്ടൻറ് എത്തുമ്പം പിള്ളേരത് ഓർക്കാതെ അതെല്ലാം കൂടെ അങ്ങ് പഠിക്കും എങ്ങനെ വന്നാലോ എന്ന പ്രതീക്ഷയിൽ. അപ്പോൾ അതിന്മൂലം വലിയൊരു അബദ്ധമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സ്വയം പഠിക്കുമ്പോഴും ഈ ഒരു സംഭവം ഉണ്ടാകും. ഇത് ആരുടെയും കുറ്റമല്ല, പക്ഷേ ഇത് മനസ്സിലാക്കി പഠിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകും. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് LGS പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്തായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത്? പണ്ടൊക്കെ ഒരു PSC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ഒരാളോട് ചോദിച്ചാൽ എന്താണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു രണ്ട് റാങ്ക് ഫയൽ അങ്ങ് പഠിച്ചു ചേർത്താൽ, ഏതെങ്കിലും രണ്ട് പബ്ലിക്കേഷനോ രണ്ട് റാങ്ക് ഫയലും മേടിക്കാതെ മുഴുവനായിട്ടങ്ങ് പഠിച്ചു ചേർത്താൽ ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് നമുക്ക് ഒരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ 2021 ശേഷം PSCയുടെ പരീക്ഷാ രീതിയൊക്കെ മാറി, കുറച്ച് പാട്ടുള്ള ചോദ്യങ്ങളും രീതികളൊക്കെ മാറി, പുതിയ ചോദ്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതുകൊണ്ട് അങ്ങനെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴും ഇതുപോലെ ഗൈഡുകളും ഒക്കെ പ്രസക്തം തന്നെയാണ് LGS പരീക്ഷയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ഒരു റാങ്ക് ഫയൽ അത്യാവശ്യം LGSന് ഒരു റാങ്ക് ഫയൽ പഠിച്ചു തീർത്താലും നിങ്ങൾക്ക് ഭൂരിഭാഗം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ പറ്റും. അല്ലാതെ ഇപ്പം ചില ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമാണ് വരുന്നത്, പ്ലസ് ടുവിൻ്റെ ഇതിൽ നിന്ന് മാത്രമാണ് വരുന്നത്, അങ്ങനെയൊന്നും LGS പരീക്ഷ ഇപ്പോഴും വരെ പഴയ രീതിയിൽ തന്നെയാണ് ഇതുവരെ പരീക്ഷ നടന്നത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഇനിയുള്ള 50 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർത്താലും സംഭവം സെറ്റാകാൻ പറ്റും. യഥാർത്ഥ രീതിയിൽ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിലെ കണ്ടൻറ്റ് പക്കായിട്ട് അത് അങ്ങ് പഠിച്ചു തീർക്കുക. അത് പഠിച്ചു തീർത്താൽ അതാണ് നമ്മുടെ ബേസിക് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിലെ കണ്ടൻറ്റ് അത് പഠിച്ചു തീർത്തതിന് ശേഷം അതോടൊപ്പം ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ പഴയത് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അതിപ്പോൾ LGS ബേസ്ഡ് അല്ലെങ്കിൽ ഒരു LDC ബേസ്ഡ് ആണെങ്കിലും 2020 മുമ്പുള്ളതാണെങ്കിൽ അത് വെച്ച് അങ്ങ് പഠിച്ചാൽ മതി. പക്ഷേ കറണ്ട് അഫേഴ്സിൽ ഒന്ന് മാറ്റങ്ങൾ നോട്ട് ചെയ്തണം, ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം അതിനകത്ത് സെയിം തന്നെയായിരിക്കും. പക്ഷേ അതിന് ശേഷം ഇറങ്ങിയ 2020 ശേഷം ഇറങ്ങിയ ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടി സെപ്പറേറ്റ് ഇറക്കിയ റാങ്ക് ഫയൽ അല്ലെങ്കിൽ 12th level mains, അതുപോലെ ഡിഗ്രി ലെവൽ പ്രിലിംസ് അങ്ങനെയൊക്കെ ഇറങ്ങിയതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഒരുപാട് കണ്ടൻറ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് മാറ്റി വെച്ചോളുക. LDCയോ LGSനോ ഉണ്ടെങ്കിൽ അത് വെച്ച് അങ്ങ് ടോപ്പിക്ക് എടുത്ത് വെച്ച്, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി എന്ന ടോപ്പിക്ക് നിങ്ങളുടെ ഇതിനകത്തുണ്ടെങ്കിൽ, ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ടോപ്പിക്ക് ഉണ്ടെങ്കിൽ ആ റാങ്ക് ഫയൽ ഒന്ന് മറച്ച് നോക്കി ആ ടോപ്പിക്കിലെ ബുള്ളറ്റ് പോയിൻസ് ആയിട്ടായിരിക്കും അടുത്ത് കൊടുത്തേക്കുന്നത്. അതങ്ങ് വായിച്ച് നോക്കുക. പിന്നെ സ്കൂൾ ടെക്സ്റ്റിലെ കണ്ടന്റ് ഞാൻ പറഞ്ഞ പോലെ പഠിച്ചു പോയി. ഇത്രയും പഠിച്ചു പോയാൽ ഈ 60 ദിവസം കൊണ്ട് ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളും ഫുൾ നമ്മുടെ സിലബസിലെ എല്ലാ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിച്ചു പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് LGS പരീക്ഷയിൽ ഒരു ഉയർന്ന സ്കോർ മേടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് വേറെ ബുക്കുകളോ ഒന്നും എടുത്ത് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ, ഞാൻ ഉണ്ടെങ്കിലെന്നേ പറയുന്നുള്ളൂ, അത് റാങ്ക് ഫയൽ പ്രത്യേകിച്ച് പുതിയതായിട്ട് മേടിക്കണം എന്ന് ഞാൻ പറ്റത്തില്ല. ഉണ്ടെങ്കിൽ അതും അതുപോലെ സ്കൂൾ ടെക്സ്റ്റും പഠിച്ചാൽ മതി. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിലെ കണ്ടന്റ് പക്കായിട്ട് പഠിച്ചു പോയാൽ മതി. ഇനി എങ്ങനെ പഠിക്കണം? 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റിലെ കണ്ടന്റ് ഇപ്പോൾ ആദ്യമായിട്ടുള്ള ഒരാൾ PSC കുറച്ച് കാലമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ, വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യൂട്യൂബിലേക്ക് വരിക. യൂട്യൂബിൽ ഇപ്പം കേരള ഹിസ്റ്ററിയാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ കേരള ഹിസ്റ്ററി SCERT ബേസ്ഡ് എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ ഫുള്ള് കംപ്ലീറ്റ് കേരള ഹിസ്റ്ററി ഒറ്റ വീഡിയോയിൽ സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് എന്നുള്ള രീതിയിൽ വീഡിയോകൾ വരും. കേരള ഹിസ്റ്ററി സിംഗിൾ വീഡിയോ ആയിട്ട് ഞാൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്, ഏകദേശം 11 മണിക്കൂറോളം ലെങ്ത് വരുന്ന വീഡിയോ. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപഠിക്കാവുന്നതാണ്, താല്പര്യമുണ്ടെങ്കിൽ കണ്ടുപഠിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ സിംഗിൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് പഠിക്കാൻ പറ്റും. 3 മണിക്കൂറും 4 മണിക്കൂറിൻ്റെയുള്ള കേരള ഹിസ്റ്ററി, അതുപോലെ കേരള ജിയോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജിയോഗ്രഫി ഒക്കെയുള്ള വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട് യൂട്യൂബിൽ. അത് പയ്യെ പയ്യെ ഒരു 5ാം 10ാം ദിവസം കൊണ്ട് എല്ലാ ടോപ്പിക്കിൻ്റെ അങ്ങ് പഠിച്ചു തീർക്കുവാണെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആകും. SCERT സിലബസ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളത് അങ്ങ് കംപ്ലീറ്റ് ആയിപ്പോക്കോളും. പാരലായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലെ റാങ്ക് ഫയലിലെ ആ ഒരു കണ്ടന്റ് പഠിക്കുവാണെങ്കിൽ സെറ്റാണ്. റാങ്ക് ഫയൽ ഞാൻ ജസ്റ്റ് നോക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ SCERT മാത്രം പഠിക്കുമ്പോൾ നമ്മളത് മാത്രമേ നോക്കത്തുള്ളൂ, അതിനകത്ത് കണ്ടന്റാണ് ഭൂരിഭാഗം വരുന്നത്. എന്നാലും പ്രീവിയസ് ചോദ്യങ്ങളെയും ഇതുപോലെ തന്നെ SCERT ബേസ് ചെയ്ത് തന്നെയാണ് ഈ റാങ്ക് ഫയൽ പണ്ട് കാലത്ത് ഇറക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഇറക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതൽ കണ്ടന്റ് ഉണ്ടെങ്കിലും. അപ്പോൾ ഇതിനകത്ത് കുറച്ച്
ഇതൊക്കെ കാണും. ഇതിനു മുമ്പ് വന്ന പ്രീവിയസ് ചോദ്യങ്ങൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ കാണും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു സാധനമാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി 60 ദിവസമല്ലേ ഉള്ളൂ, അതിന് സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇതിനകത്തെ കണ്ടന്റിനോട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും. അപ്പോൾ ഇതിനു മുമ്പ് ചോദിച്ച പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ ഒന്ന് അന്ന് കവറായി പോകില്ല ആ പോയിന്റുകൾ പഠിക്കുന്ന കൂട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ നോക്കാൻ പറഞ്ഞത്. താല്പര്യമുള്ളവർക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കണ്ടന്റ് അങ്ങ് പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഞാൻ റാങ്ക് ഫയൽ നോക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. 2020 മുമ്പുള്ള എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ തന്നെ 2020 ശേഷമുള്ളത് ഇപ്പോൾ 10th പ്രിലിംസിൻ്റെ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അതുപോലെ 12th പ്രിലിംസിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. പ്രിലിംസിൻ്റെ റാങ്ക് ഫയൽ എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആ റാങ്ക് ഫയലിൽ നിന്നുള്ള ടോപ്പിക് എടുത്ത് നമ്മൾ പഠിച്ചാൽ മതി. അല്ലാതെ ആ റാങ്ക് ഫയൽ മാത്രം വെച്ച് സിലബസ് നോക്കാതെ പഠിക്കരുത്. ഇപ്പോൾ സിലബസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്ന ടോപ്പിക് ഉണ്ടെങ്കിൽ ഇത് മറിച്ച് നോക്കി, ഈ ഗൈഡ് മറിച്ച് നോക്കി, അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എവിടെയാണ് കിടക്കുന്നത് അതിൻ്റെ താഴെയുള്ള ബുള്ളറ്റ് പോയിൻറ്റുകൾ അങ്ങ് പഠിച്ചു പോകുക. അങ്ങനെ ഓരോ നമ്മുടെ സിലബസിൽ നോക്കിയിട്ട് സിലബസിലെ കാര്യങ്ങൾ ഈ ബുക്കിൽ മറിച്ച് നോക്കി എവിടെയാണെന്ന് കണ്ടെത്തി അതനുസരിച്ച് പഠിക്കുക. അല്ലാത്ത ബുക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കരുത്. അത് പഠിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഞാൻ പറഞ്ഞത് പുതിയ ബുക്കുകളും ഗൈഡുകളും കൂടുതലായിട്ട് മേടിക്കണമെന്നല്ല, ഞാനത് വീണ്ടും എടുത്ത് പറയുന്നു. കയ്യിലുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ SCERT ടെക്സ്റ്റിലെ കണ്ടന്റ് മാത്രം വെച്ച് പഠിച്ചു പോയാൽ മതി. പറ്റുമെങ്കിൽ ഡെയിലി ഒരു പ്രീവിയസ് ചോദ്യം അതിന് കൂടെ അങ്ങ് ചെയ്തു പോയാൽ മതി. റാങ്ക് ഫയൽ നോക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് പ്രീവിയസ് ചോദ്യം നമ്മൾ ചെയ്യണം, ചെയ്ത് നോക്കിയാൽ മാത്രമേ സെറ്റ് ആകത്തുള്ളൂ. പിന്നെ പറ്റാവുന്ന അത്രയും എവിടെയെങ്കിലൊക്കെ പ്രീവിയസ് ചോദ്യങ്ങൾ മോഡൽ ചോദ്യങ്ങളും കാണുവാണെങ്കിൽ അങ്ങ് ചെയ്ത് നോക്കുകയുള്ളുക. എവിടെ കണ്ടാലും അതങ്ങ് വിടണ്ട, അങ്ങ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ആ പരീക്ഷ എഴുതുന്ന രീതി നമ്മുടെ കയ്യിലേക്ക് കിട്ടും. കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് നമുക്കറിയാൻ പറ്റുന്ന കുറേ പോയിൻറ്റുകളും കിട്ടും. പരീക്ഷയ്ക്ക് അതെല്ലാം ഉപകാരപ്രദമാകുന്നതാണ്. അപ്പോൾ 60 ദിവസം ഇവിടെ ഒത്തിരി കാർഡ് കയറി പഠിക്കാനും നിൽക്കല് ഈ രീതിയിൽ തന്നെ പഠിച്ചു പോകും. LGS പ്രിലിംസ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോ ക്ലാസ്സുകളും അതുപോലെ PDFഉം അതുപോലെ ഈ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റാങ്ക് ഫയലിലെ PDF നോട്ടുകൾ അതുപോലെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള SCERT കണ്ടന്റിനെ യൂട്യൂബിൽ നിന്നുള്ള വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്കുകളെല്ലാം കറക്റ്റായിട്ട് ലിസ്റ്റാക്കി ഓർഡർ ആക്കിയുള്ള പ്ലേലിസ്റ്റ്. ഇത്രയും കണ്ടന്റ് നമ്മൾ ഒരു പെയ്ഡ് കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. 420 രൂപയാണ് അതിൻ്റെ ഫീസ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LGS എന്ന മെസ്സേജ് അയച്ചാൽ മതി. ജോയിൻ ചെയ്യാനുള്ള ഫോർമാറ്റ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ടെലഗ്രാം വഴി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കോഴ്സാണ്. ഓക്കെ.